കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ക്രൈംബ്രാഞ്ച് ദിലീപിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച എല്ലാ തെളിവുകളും ഇന്ന് തന്നെ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചും സർക്കാരും ഒക്കെ തന്നെ ശക്തമായി തന്നെയാണ് ഇന്ന് കോടതിയിൽ വാദിക്കുന്നതും ദിലീപിൻ്റെ ജാമ്യാപേക്ഷ തള്ളണമെന്നും അതുപോലെ തന്നെ ദിലീപിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അറസ്റ്റ് ചെയ്യണമെന്നും ഇവർ വാദിച്ചിരുന്നു അതേസമയം ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അഭിഭാഷകൻ പറയുന്നത് എന്നാൽ ദിലീപിന്റെ പഴയ ഫോൺ ഹാജരാക്കുന്നതിൽ എന്തിനാണ് മടി കാണിച്ചത് എന്ന് കോടതി ചോദിക്കുകയുണ്ടായി പഴയ ഫോൺ ക്രൈംബ്രാഞ്ചിനോ അതുപോലെ തന്നെ പ്രോസിക്യൂഷനോ നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ദിലീപും അഭിഭാഷകനും ഇപ്പോഴും ഉറച്ചു പറയുന്നത് ഇതിന് കാരണമായി പല വ്യക്തതയില്ലാത്ത കാര്യങ്ങളും പറയുന്നുണ്ട് ആദ്യം ദിലീപ് പറഞ്ഞത് ദിലീപിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അഭിഭാഷകൻ വഴി അവരുടേതായ ഒരു വിദഗ്ധന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാണ് എന്നാൽ ഫോൺ ഏൽപ്പിച്ച സാങ്കേതിക വിദഗ്ധന്റെ പേര് പോലും കോടതിക്കോ പ്രോസിക്യൂഷനോ അറിയാത്ത അവസ്ഥയാണിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ പ്രതിയായ ഒരു വ്യക്തിക്ക് തന്റെ ഫോൺ സ്വന്തം നിലയിൽ ഇങ്ങനെ ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൊടുക്കാൻ കഴിയില്ല എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത് എന്നാൽ അഭിഭാഷകനായി ദിലീപിന്റെ എന്നാൽ ദിലീപിന്റെ അഭിഭാഷകൻ പറയുന്നത് ദിലീപിനെ പോലീസുകാരും പ്രോസിക്യൂഷനും വേട്ടയാടുന്നു എന്ന് തന്നെയാണ് അതേസമയം ദിലീപ് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജുവുമായിട്ടുള്ള ചിത്രങ്ങളും അവരുടെ സ്വകാര്യ നിമിഷങ്ങളും അതുപോലെ തന്നെ അവരുടെ ഫോൺ കോളുകളും മെസ്സേജുകളും ഒക്കെ തന്നെ ഈ പഴയ ഫോണിലുണ്ട് എന്നും അതുകൊണ്ട് ഈ ഫോൺ പ്രോസിക്യൂഷനെയോ ക്രൈംബ്രാഞ്ചിനെയോ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ദിലീപിന്റെ സ്വകാര്യതയും ബാധിക്കുമെന്നുമാണ് അഭിഭാഷകൻ വാദിച്ചിരിക്കുന്നത് എന്നാൽ പ്രതി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊന്നും ഒരു ന്യായമായ കാര്യമല്ല എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്തു പ്രോസിക്യൂഷനെയും ക്രൈംബ്രാഞ്ചിനെയും വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ ഫോണ് കോടതിയെ ഏൽപ്പിക്കാൻ കോടതി ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഇതും നിഷേധിക്കുകയായിരുന്നു അഭിഭാഷകനും ദിലീപും കോടതിയെ മാത്രമല്ല പ്രോസിക്യൂഷന്റെ കയ്യിലും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലും ആരുടെ കയ്യിലും ഫോൺ ഏൽപ്പിക്കില്ല എന്നും ഇവരുടെ തന്നെ വിദഗ്ധനെ കൊണ്ട് ഫോൺ ശാസ്ത്രീയ പരിശോധന ചെയ്ത ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാമെന്നുമാണ് അഭിഭാഷകൻ പറയുന്നത് അതേസമയം ഇത് നിയമവിരുദ്ധമാണ് എന്ന് കോടതി തന്നെ പറയുകയുണ്ടായി എത്രയും പെട്ടെന്ന് തന്നെ ഫോൺ സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ദിലീപിൻ്റെ ജാമ്യ ഹർജി തള്ളുമെന്ന് തന്നെയുള്ള ശക്തമായ രീതിയിൽ തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നതും ദിലീപ് ഇങ്ങനെ ഒരു കാര്യത്തിൽ നിൽക്കുമ്പോൾ ദിലീപ് മഞ്ജുവിനെ സഹായിക്കാനാണോ ശ്രമിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് ദിലീപും മഞ്ജുമായുള്ള സ്വകാര്യത അതൊരിക്കലും പുറത്തറിയില്ല എന്ന് കോടതി വാക്ക് നൽകിയിട്ടും എന്തുകൊണ്ടാണ് ദിലീപ് ഇങ്ങനൊരു കടുംപിടുത്തം പിടിക്കുന്നത് എന്ന് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും എന്തൊക്കെയോ നിർണായക തെളിവുകൾ ആ ഫോണിലുണ്ട് എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഈ കേസിന്റെ വലിയൊരു വഴിത്തിരിവായി തന്നെ മാറും